നിങ്ങളെല്ലാവരും സ്വന്തം വേദിക കുടുംബ വെളിക്കിലെ വേദികയാണ് ഇന്ന് ലൈവിൽ വന്നിരിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. ഏഷ്യനെറ്റ് പേജിൽ ലൈവ് വന്നിരിക്കുകയാണ്. ഒത്തിരി ഒത്തിരി ഫാൻസ് ഉണ്ടെന്ന് അറിയാം. സോ എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കാനായിട്ട് വേണ്ടിയാണ് ലൈവ് വന്നിരിക്കുന്നത്. സോ ആം ഐ ഓഡിബിൾ ടു യു ഓൾ ഗൈസ്? യെസ്, കുറേ പേര് കണക്റ്റ് ആവുന്നുണ്ട്. സോ എനിക്ക് മെസ്സേജ് തരാം, നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം, വിശേഷങ്ങളൊക്കെ സംസാരിക്കാം, വേദികയോട് സംസാരിക്കാം, വേദികയുടെ ക്യാരക്ടർ സംസാരിക്കാം. നിങ്ങളുടെ എല്ലാവരുടെ സ്വന്തം ശരണ്യ ആനന്ദ് ഇന്ന് ലൈവ് വന്നിരിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം. യെസ്, എനിക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് മെസ്സേജ് അയക്കണം, കാരണം ചെക്ക് ചെയ്യാണ് ഞാൻ. മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, ലൈവ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. സോ യെസ്, വേദികയോട് പല കാര്യങ്ങളും ഒക്കെ ചോദിക്കാം, എന്നോട് പേഴ്സണലായിട്ട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, നമുക്ക് കുറച്ച് ലൈവ് കുറച്ച് എൻഗേജ് ആകാം. സോ എല്ലാവരും ഫ്രീ ആയിട്ട് ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സംസാരിക്കാം. യെസ്, എല്ലാവർക്കും ഹായ്, ഹായ് ഹായ്, ലോഡ്സ് ഓഫ് ഹായ് വരുന്നുണ്ട്. ഹായ്, സോ എല്ലാവർക്കും കുടുംബവിളക്ക് എന്നുള്ള സീരിയല് ഇപ്പം കുടുംബവിളക്ക്. യെസ് ഞാൻ മെസ്സേജൊക്കെ ഇപ്പം ചെക്ക് ചെയ്യുന്നുണ്ട്, കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. സോ ദ മെസ്സേജീസ് വേദിക ഹായ് എന്ന് പറഞ്ഞിട്ട് വിജി പറഞ്ഞിട്ടുണ്ട്, വിജി ഹായ്. വികാസേട്ടൻ പറഞ്ഞിട്ടുണ്ട് വേദിക ഹായ് കേൾക്കുന്നുണ്ടെന്ന്. അഞ്ജന, താങ്ക് യു അഞ്ജന, കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹായ് പറയുമോ അശ്വതി? ഹായ് അശ്വതി. പിന്നെ കെ കെ എവിടെയാണ്? കെ കെ ഇവിടെ ഇല്ല, ഞാനിപ്പോൾ നാഗ്പൂരിലാണ്, കെ കെ ഷൂട്ടിങ്ങിലാണ്. സോ ഞാനൊരു നാഗ്പൂരിലൊരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാനായിട്ട് വന്നിരിക്കുകയായിരുന്നു എൻ്റെ ഹസ്ബൻഡിന്. സോ കേക്ക് അവിടെ ഷൂട്ടിങ്ങാണ്. പിന്നെ രഞ്ജു സോ സ്വീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു രഞ്ജു. വേദിക സൂപ്പർ. മുനീർ, താങ്ക് യു മുനീർ. സുജയ്, ഗുഡ് ഈവനിങ് വേദിക. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് മൈ ഫാൻസ് ഹു ആർ ദെയർ ഇൻ യുനോ ഏഷ്യനെറ്റ് പേജ്. അതുപോലെ എന്നെ ഒത്തിരി 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 സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നുണ്ടെങ്കിലും ഇഷ്ടംപോലെ സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. പിന്നെ ജയപ്രകാശ് പറഞ്ഞിട്ടുണ്ട് ഹായ്, ഹായ് ജയപ്രകാശ്. പിന്നെ ഒത്തിരി ഹായ്, ഒത്തിരി വന്നിട്ടുണ്ട്, ഒത്തിരി ഒത്തിരി എല്ലാവരും ഹായ് ഹായ് എന്ന് പറയും. എന്ന് ഇന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു ജയപ്രകാശ് പറഞ്ഞിരിക്കുന്നു, ഇന്ന് ഷൂട്ട് ഉണ്ടായിരുന്നില്ല, എനിക്കില്ല, ബാക്കി എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഒരു 5 to 6 days ഒരു ലീവ് എടുത്തിട്ട് വന്നിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത്. സോ എനിക്ക് ഷൂട്ട് ഇല്ല. പിന്നെ കുറേ ഹായ് വരുന്നുണ്ട്, യുവർ ആക്ടിങ് ഈസ് സൂപ്പർ. സുനി മനോജ്, സുനി മനോജ് താങ്ക് യു സോ മച്ച് ഫോർ ദ യുണോ വാല്യുബിൾ കമൻറ്റ്. പിന്നെ സിദ്ധു സാറാണോ, സമ്പത്ത് സർ ആണോ കൂടുതൽ, സുന്ദരൻ, സുജയ്, സുധീർ, അച്ചുപ്രഹോ. ഞാൻ സിദ്ധു സാറാണോ സമ്പത്ത് സർ ആണോ കൂടുതൽ നല്ലതെന്ന് ചോദിച്ചാൽ, സിദ്ധുവിന് സിദ്ധുവിൻ്റെ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ഉണ്ട്, സമ്പത്തിന് സമ്പത്തിൻ്റെ ആയിട്ടുള്ള ബ്യൂട്ടി ഉണ്ട്. സോ രണ്ട് പേരും നല്ലതാണ് എനിക്ക്. പക്ഷേ ആര് വന്നാലും എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ഹാൻസമായിട്ട് തോന്നുന്നു. പിന്നെന്താണ്, മരിയ ഹായ്, വേദിക ചേച്ചി ഹൗ ആർ യു, എന്തൊക്കെയുണ്ട് വിശേഷം? ഹായ് മരിയ, സുഖമായിട്ടിരിക്കണോ? സന്തോഷമായിട്ട് പോകുന്നു.
എന്തുണ്ട് അവിടെ വിശേഷങ്ങൾ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തന്നെ എല്ലാവരുമായിട്ട് എൻ്റെ ഫാൻസ് എല്ലാവരുമായിട്ട് സംസാരിക്കാനാണ്. സോ കുറേ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കുറേ സംസാരിക്കാം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഹാപ്പി ആയിട്ടിരിക്കുന്നു. നാഗ്പൂരിലാണ്, ഹാപ്പി ആയിട്ട് പോകുന്നു. ദൈവം സഹിച്ച് കുഴപ്പമില്ലാതെ കുടുംബങ്ങളും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. യെസ്, ഐ എം ഹാപ്പി. വാട്ട് അബൌട്ട് യു ഓൾ ഗൈസ്? പിന്നെ സുഖമാണോ? റോജിൻ സുഖമാണ്. നാഗ്പൂർ ഓറഞ്ച് ഓറഞ്ച് നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ സീസൺ മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഓറഞ്ച് ഒന്ന് കൊണ്ടുവന്നേ. യെസ്, എൻ്റെ ലൈവ് ഇടയ്ക്കൊന്ന് നിന്നായിരുന്നു, ഇപ്പോൾ ഓക്കെ അല്ലേ? ഹായ് വേദിക വേഴ്സസ് ശരണ്യ. നോ, വേദിക വേദിക ആക്ച്വലി, യെസ്, ഇതാരാ പറഞ്ഞത്? കൃഷ്ണ ശ്യാം ആരോ. ഹായ് കൃഷ്ണ. വേദിക ഒരു വേറെ ക്യാരക്ടറാണ്. വേദിക ഭയങ്കര എന്താ പറയുക, വേറൊരാളാണ്. ശരണ്യ വേറൊരാളാണ്. ഞാൻ വേറെ ഡിഫറെൻ്റ്, എൻ്റയർലി എൻ്റെ പേഴ്സണൽ ലൈഫ് ഈസ് സംതിങ് ഡിഫറെൻ്റ്. ആൻഡ് അബൌട്ട് ദി ക്യാരക്ടർ, വേദിക ഈസ് സംതിങ് ഡിഫറെൻ്റ്. സോ യെസ്, താങ്ക് യു ഫോർ ദ ഗുഡ് ക്വസ്റ്റ്യൻ. പിന്നെ ശ്രീ, ഹായ് ശരണ്യ. ഹായ് ശ്രീ. ഈ സീരിയൽ എല്ലാം നിർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പറഞ്ഞിട്ട് രാജീവൻ. ഹായ് രാജീവ. സീരിയൽ നിർത്താൻ ഒരു വഴിയും കാണുന്നില്ല. കാരണം നമ്മളുടെ ഈ കേരളത്തിൽ മാത്രമല്ല, ഫുൾ ഫുൾ എല്ലായിടത്തും ഭയങ്കര ക്രേസാണ്. ഇത് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് എന്തുകൊണ്ട് മാറ്റണം? കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു ഈ മീ ആണുങ്ങളായാലും ജോലി ചെയ്യുന്നവരൊക്കെ ഭയങ്കരമായിട്ട് പുറത്തൊക്കെ പോയിട്ട് എൻഗേജ് ആവും. പക്ഷേ ഹൗസ് വൈഫായിട്ടുള്ളവരും പ്രായമായിട്ടുള്ളവരും റിട്ടയർ ലൈഫ് ചെയ്യുന്നവർക്കുമൊക്കെ ഇതാണ് ഒരു മീഡിയ. ഐ മീൻ, അവർ ഇങ്ങനെയാണ് അവരെ ടൈം കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത്. സോ എന്തിന് വെറുതെ? അവർ പാവങ്ങളല്ലേ, ജീവിച്ചു പോകട്ടെ. പിന്നെ ദീപു, ഹായ്. ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചേച്ചി. മിനി, എനിക്ക് ചേച്ചീൻ്റെ ഹെയർ ബാൻഡ് എനിക്ക് തരുമോ? തരുമോ എന്നാണോ എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് മലയാളം അത്രം, ഞാൻ മലയാളി, ബോൺ ആൻഡ് ബോട്ടം ഗുജറാത്താണ്. സോ എനിക്ക് മലയാളം വായിക്കാൻ അത്രം അറിയില്ല. ഞാനിങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മേൻ്റെയും മലയാളം ഇങ്ങനെ കേട്ട് പഠിച്ച്, നമ്മുടെ എന്താ പറയുക, സ്റ്റാർസ് മൂവീസ് എല്ലാം കണ്ട് അങ്ങനെ പഠിച്ചതാണ്. വിത്തിൻ ഫോർ ഇയേഴ്സ് പഠിച്ചെടുത്താണ് ഇത്രയും മലയാളം. സോ എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. എനിക്ക് കമൻസൊക്കെ ഒന്ന് മംഗ്ലീഷിൽ അയക്കുകയാണെങ്കിൽ എനിക്ക് വേഗം വായിക്കാൻ പറ്റും. എൻ്റെ ബാൻഡാണ് വേണമെന്ന് പറയുവാണെങ്കിൽ ഞാൻ ബാൻഡ് തരാം, നേരിട്ട് കാണുമ്പോൾ തരാം. പിന്നെ രഞ്ജു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വേദിക ചേച്ചി പൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് രഞ്ജു, താങ്ക് യു സോ മച്ച്. പിന്നെ കുറേ മലയാളത്തിൽ മെസ്സേജ് വരുന്നുണ്ട്. പക്ഷേ സോറി ടു സേ, മലയാളം എനിക്ക് റീഡ് ചെയ്യാൻ അറിയില്ല. സോ എനിക്കത് റീഡ് സ്കിപ്പ് ചെയ്യേണ്ടി വരും. ബട്ട് ബാക്കിയെല്ലാം ഞാൻ വായിക്കാം. ദിവ്യ, ദിവ്യ എന്ന് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ സിസ്റ്റർ ആയിരിക്കുന്നു, പക്ഷേ അല്ല. ഹായ് ദിവ്യ. പിന്നെന്താ, കുറേ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹസ്ബൻഡ് എന്തേ വീട്ടിലാണോ? ഹസ്ബൻഡ് വീട്ടിലുണ്ട്, ഹസ്ബൻഡ് ഉണ്ട് ഇവിടെ. ആരാ ഇത് പറഞ്ഞത്? അശ്വതി. ഹസ്ബൻഡ് വീട്ടിലുണ്ട്, ജസ്റ്റ് എങ്ങോട്ട് പോവാൻ, പുറത്ത് പോവാനായിട്ട് നിൽക്കുകയാണ്. ഒരു ഹായ് പറയുന്നു. അശ്വതി എന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഫാൻ പറഞ്ഞിരിക്കുകയാണ്. ഹസ്ബൻഡ് ഹായ് ഹായ്. അപ്പം എന്നോട് കുറേ നേരം കൊണ്ട് ചോദിച്ചില്ല നാഗ്പൂരിൽ എന്താണെന്ന്. നാഗ്പൂരിൽ എൻ്റെ മനുഷ്യേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂലൈ 9th. അപ്പോൾ എൻ്റെ കുടുംബ വിളിക്ക് ടീംസ് എല്ലാവരും കൂടി എൻ്റെ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് കിട്ടതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ അടിച്ചു പൊളിച്ചു. സോ നാളെ എനിക്കിനി പോകണം, എനിക്ക് ഫ്ലൈറ്റ് ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നാളെ ഞാൻ ഷൂട്ടിംഗിലേക്ക് പോകും. താങ്ക് യു ഓൾ, താങ്ക് യു ഓൾ ഫോർ ദ വിഷസ്. ലവ് യു ഓൾ, ബൈ. കീപ് ഓൺ ബ്ലെസ്സിംഗ് ആൻഡ് കീപ് ഓൺ സപ്പോർട്ടിംഗ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു. സോ അശ്വതിക്കുള്ള മെസ്സേജിന് ഞാൻ അശ്വതിക്ക് എൻ്റെ ഹസ്ബൻഡിനെ കാണിച്ചു.
ഹാപ്പി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മെസ്സേജ് തന്നുകൊണ്ടിരിക്കുക. സുഖമാണോ ചേച്ചി? സുഖമാണ്, 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 എല്ലാവർക്കും സുഖമാണ്. അങ്ങനെ കുറേ മെസ്സേജുകളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജുകൾ നോക്കാം. എനിക്ക് ഇഷ്ടപ്പെടുന്ന മെസ്സേജ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം തരുന്നതായിരിക്കും. ഇപ്പം ഏകദേശം ലൈവൊക്കെ ഒന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട്. സോ യെസ്, എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ മെസ്സേജ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. ഹായ് എന്നുള്ള മെസ്സേജിന് ഞാൻ കോമൺലി ഇപ്പം എല്ലാവർക്കും പറയുകയാണ്. ഹായ് ഹായ് ഹായ്, സുഖമാണോന്നും കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. സുഖമാണെന്നും ഞാൻ പറയുന്നു. സോ ഇനിയുള്ള കുറേ മെസ്സേജ് ഇങ്ങനെ തരുമ്പോൾ ഞാനത് വായിക്കാം. യാ, ലൊക്കേഷനിൽ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് ചേച്ചിയുടെ? മിനി മാധവൻ. മിനി 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 ചോദിച്ചിരിക്കുന്നു ലൊക്കേഷനിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന്. എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്ച്വലി എങ്ങനെയെന്ന് വെച്ചാൽ എപ്പോഴും വേദികയുടെ വീട് അങ്ങനെ അങ്ങനെയാണ്. അപ്പോൾ വേദികൻ്റെ അവിടെ കൂടുതലും കുടുംബങ്ങൾ ഉണ്ടാവാറില്ല. എപ്പോഴും നോക്കുമ്പോഴും കൂടി വന്ന സിദ്ധാർത്ഥ് അല്ലെങ്കിൽ വേദികയുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ വേദികയുടെ മോൾ. സോ ഒട്ടുമിക്ക സമയത്തും എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഇതാണ് അവൾ അവിടെ ഉണ്ടാവാറുള്ളത്. മറുഭാഗത്ത് സുമിത്ര ഹൗസിലാണെങ്കിൽ എല്ലാം കുടുംബവിളക്കിലെ എൻറ്റയർ ടീം അവിടെ ഉണ്ടാവും. സോ എപ്പോഴും ഞാൻ കൊതിച്ചിട്ടുണ്ട് അവിടെ എനിക്ക് എപ്പോഴും ഷൂട്ട് കിട്ടിയായിരുന്നെങ്കിൽ എല്ലാവരുടെ കൂടെ ഒന്ന് എൻജോയ് ചെയ്യാമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഷെഡ്യൂൾ അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കെ കൂടെയാണ്. സോ എനിക്ക് കെയാണ് കുറച്ചും കൂടി കൂടുതൽ ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കങ്ങനെയൊന്നുമില്ല. എനിക്ക് കുടുംബ വിളിക്കൽ എല്ലാവരും ഇഷ്ടമാണ്. എനിക്ക് സുമിത്ര ചേച്ചിനെ ഇഷ്ടമാണ്. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംസാരിക്കാനോ അഡ്വൈസ് എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ ഉണ്ടെങ്കിൽ ഞാൻ സുമിത്ര ചേച്ചിയുടെ അടുത്താണ് പോകുന്നത്. മഞ്ജു സാർ ഞങ്ങളുടെ ഡയറക്ടർ സാറാണ്. ഞാൻ എപ്പോഴും സാറുടെ ത്രൂ എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് എപ്പോഴും ഒബ്സർവേഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ മഞ്ജു സാറിൻ്റെ എനിക്ക് നല്ലൊരു സുഹൃത്തായിട്ട് തോന്നുന്നുണ്ട്. ഒത്തിരി സംസാരിക്കത്തില്ല ഞങ്ങൾ, പക്ഷേ എന്നാലും എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ അറിയാമല്ലോ നമ്മുടെ വായാടി പിള്ളേരുകൾ, ശീതൽ, ആതിര, നൂബിൻ. നൂബിൻ ഈസ് ഓൾസോ ഗുഡ്. ആനന്ദേട്ടൻ, എൻ്റെ അമ്മ ആനന്ദേട്ടൻ എന്ന് പറയാൻ പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഈസ് വൺ ഓഫ് ദ എൻ്റർടൈനർ ഇൻ കുടുംബങ്ങൾക്ക്. സോ ഐ ജസ്റ്റ് ലവ് ആനന്ദേട്ടൻ. അങ്ങനെ എല്ലാവരും, ഒരാളെന്ന് പറയാനില്ല, എല്ലാവരും ഇവിടെ ഓരോരോ ആൾക്കാർക്ക് ഓരോരോ കഴിവുകളും ഓരോരോ അവരുടെ ക്യാരക്ടേഴ്സൊക്കെ. അപ്പോൾ എല്ലാവരും ഇഷ്ടമാണ്. അങ്ങനെ ഒരാളെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരും ഇഷ്ടമാണ്. സോ ഇനിയും ലൊക്കേഷൻ ഓക്കെ. ഇനി സ്ത്രീ ചോദിച്ചിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ഒക്കെ പൊളിച്ചോ? യെസ്, പൊളിച്ചു, അടിച്ചു പൊളിച്ചു. ഹസ്ബൻഡിന് ഭയങ്കരമായിട്ടുള്ള ഒരു സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്തു. ആക്ച്വലി എനിക്ക് ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് നമ്മുടെ ഇൻ്റർനാഷണലിൽ കാണിച്ചു, പക്ഷേ ഡൊമസ്റ്റിക് ആയിരുന്നു. അപ്പം റോഡൊക്കെ ഭയങ്കരമായിട്ട് ബ്ലോക്കും അങ്ങനെയൊക്കെ ആയി. ഭയങ്കര സ്ട്രഗിളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ അവിടുത്തെ ഫ്ലൈറ്റൊക്കെ പോയിന്ന്. പിന്നെ ഓൾറെഡി ഇവിടെ നാഗ്പൂരിൽ എൻ്റെ പ്ലേസ് അല്ല, ഞാൻ പുതിയതാണ് ഇവിടെ. അപ്പം എല്ലാം ആരും അറിയിക്കാതെ ആരോടും പറയാതെയൊക്കെയാണ് ഇതെല്ലാം ചെയ്തത്. സോ ഒരു വലിയ ടാസ്ക് ആയിരുന്നു. ചീറ്റിപ്പോകുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നന്നായിട്ട് ആ സർപ്രൈസ് കൊടുക്കാൻ ഈസ് വെരി ഹാപ്പി. ഈസ് വെരി ഹാപ്പി, അത് മതിയല്ലോ. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഹാപ്പി ആയിരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അത്രേ. ഇനി സിന്ധു ചോദിച്ചിട്ടുണ്ട് നെഗറ്റീവ് റോൾ ചെയ്യുമ്പോൾ വിഷമമുണ്ടോ? നെഗറ്റീവ് റോൾ ചെയ്യുമ്പോൾ വിഷമമുണ്ടോയെന്ന് വെച്ചാൽ യെസ് ഉണ്ട് ചിലപ്പോഴൊക്കെ. കാരണം എനിക്ക് രാവിലെ തന്നെ ഈ സ്ക്രിപ്റ്റ് വന്ന് വായിക്കും, രാവിലെ അല്ല ഒട്ടുമിക്ക സമയത്തും സ്ക്രിപ്റ്റ് വന്ന് വായിക്കുമ്പോൾ എനിക്ക് നെഗറ്റീവ് ആണല്ലോ നമ്മൾ കേൾക്കുന്നത്. സോ എനിക്ക് ആ സമയത്തൊക്കെ വിഷമമുണ്ട്. എനിക്ക് ആക്ച്വലി ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഞാൻ ഭയങ്കര സെൻസിറ്റീവ്, ഭയങ്കര വേഗം തൊട്ടാവാടി എന്നുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, സീരിയസ്ലി സങ്കടമാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അതൊന്നും എൻ്റെ മുഖത്ത് എനിക്ക് തോന്നുന്നു ഇതുവരെ വന്നിട്ടില്ല. എല്ലാവരും എന്നെ ഭയങ്കര റൂഡ്. ഞാനിപ്പോൾ എവിടെ ചെന്നാലും എൻ്റെ കണ്ണ് നോക്കിയിട്ട് വേദികയല്ലേ, വേദികയല്ലേ എന്ന് ചോദിക്കാറുണ്ട് എയർപോർട്ടിൽ. എനിക്ക് എങ്ങനെയാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. തിരുവനന്തപുരം എയർപോർട്ടിൽ എപ്പം പോയാലും
from the police the security tottu ullile vare mask ittittundengil maisonda avare recognize cheyyunnunde vedige alle kudumba velakil alle ennu parayarunde adike uthri I mean enikku uthri santosham kittunna oru karyam aanu adu angikaryam aanu karanam ellarum pirunna bayangara rude aanennaanu paranja aa kannondulla expression okke bayangara rude aanu njan bayangara rude aanu vedige villatti bayangara villatti aanennu parayunnathu അതെനിക്കൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം എന്നെ അറിയുന്ന ആൾക്കാർക്കറിയാം ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. അപ്പോൾ അത് ഞാൻ ചെയ്യുമ്പോൾ അത്രത്തോളം ആ ക്യാരക്ടറിലേക്ക് ഞാൻ ഇൻവോൾവ് ആയിട്ടാണ് ചെയ്യണതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് റിയലി എ ബ്ലെസ്സിങ് ഫോർ മീ. ആൻഡ് യെസ്, ഞാൻ ഈ വേദിക എന്ന് പറഞ്ഞ കഥാപാത്രം ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം കഥാപാത്രത്തിലോട്ട് ഞാൻ കയറിക്കഴിഞ്ഞു. സോ അതുകൊണ്ട് ഐ ആം എൻജോയിങ് ഇറ്റ്, ടോട്ടലി ഐ ആം എൻജോയിങ് ഇറ്റ്. പക്ഷേ എന്നാൽ എനിക്ക് സുമിത്രയോട് വേദിക ചെയ്യുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. പേഴ്സണലി ശരണ്യയ്ക്ക് വിഷമമുണ്ട്, ബട്ട് വേദികയ്ക്ക് വിഷമമില്ല. പിന്നെ യെസ്, പിന്നെ ഹായ് ചേച്ചി, ലവ് യു നിതിൻ പറഞ്ഞിട്ടുണ്ട്, ലവ് യു ടു. പിന്നെ ഒരു സോങ്, എന്തിനാണ് വെറുതെ ഞാനൊരു സോങ് ആക്കി പാടിയിട്ട് കുളമാക്കണം. അപ്പോൾ സോങ് ഒന്നും വേണ്ട. പിന്നെ പിന്നെ സുഖമാണോ? കൃഷ്ണ പറഞ്ഞിട്ടുണ്ട് സീരിയൽ നിർത്തല്ലേ, കുടുംബവിളക്ക് കാണാൻ വേണ്ടി ഞാൻ ഹോട്ട്സ്റ്റാർ വി ഐ പി എടുത്തത്. താങ്ക് യു സോ മച്ച് കൃഷ്ണ, ലവ് യു ഡിയർ, ലവ് യു സോ മച്ച്. അപ്പം കൃഷ്ണ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു സീരിയലാണെന്ന് പറയുന്നു കുടുംബവിളക്ക്. കൃഷ്ണ മാത്രമല്ല, ഇതിലിഷ്ടംപോലെ ആൾക്കാർ ഫാൻസ് ഉണ്ട്, ഇഷ്ടപ്പെടുന്നവരാണ് കുടുംബവിളക്ക് എന്നുള്ള സീരിയല്. അത് പറഞ്ഞപ്പോഴാണ് കുടുംബവിളക്ക് ഇനിയും തൊട്ട് മൺഡേ ടു സാറ്റർഡേ കൃത്യം 8 മണിക്കാണ്. സോ ആരും കാണാൻ മറക്കരുത്, എല്ലാവരും കാണണം. ഇതുപോലെ തന്നെ സ്നേഹം തരണം. അപ്പം കൃഷ്ണയിലേക്ക് വരാം. കൃഷ്ണ, വേദിക എന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ എന്നെ പറ്റി കൃഷ്ണയ്ക്ക് അഭിനയം പറയാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും, എന്താണ് കൃഷ്ണയ്ക്ക് എന്നെ പറ്റി എന്തെങ്കിലും ഒരു വാക്കുകൾ സംസാരിക്കാനുണ്ടെങ്കിൽ കൃഷ്ണ എന്ത് പറയുന്നതെന്ന് പറയണം, ഞാൻ കമൻസ് വായിക്കാം. ഓക്കെ, സോ ഇനി ശ്രീ, ഇന്നലത്തെ ഹെയർ ബാൻഡ് എവിടെ? ശ്രീ ഇന്നും ഒരു ബാൻഡ് ഇട്ടാൽ ഇങ്ങനെയാണ്, ഒരു വെറൈറ്റി വേണ്ടത്. വേദിക എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റൈൽ. ഇപ്പം ഒട്ടുമിക്ക ഇൻ്റർവ്യൂസും പറയുന്നുണ്ട് ഒരു സ്റ്റൈൽ മാറ്റം കൊണ്ടുവരുന്ന ഒരാളാണെന്ന് തോന്നുന്നു. സോ വെറൈറ്റി വേണ്ടത്. പിന്നെ ഹായ് ശരണ്യ, ജസീനയാ പറയുന്നത്, ഹായ് ശരണ്യ, കുടുംബവിളക്ക് സീരിയലിൽ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, കൊള്ളാം കേട്ടോ, ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. കാരണം ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആക്ച്വലി ഏഷ്യനെറ്റ് എൻ്റെ ടീം, ഞാൻ എൻ്റെ തുടക്കം തൊട്ടിട്ട് ഞാൻ ഏഷ്യനെറ്റിൻ്റെ ഒരു കുട്ടിയാണെന്ന് പറയാം. ഐ തിങ്ക് ഫ്രം 2015 എൻ്റെ എല്ലാം എൻ്റെ എല്ലാ ഒരു ഗ്രോത്തിൻ്റെ പിന്നിൽ ഏഷ്യനെറ്റിൻ്റെ ഒരു വലിയ ടീംസിൻ്റെ ഒരു വലിയ കൈ തന്നെയുണ്ട്. സോ ഐ ആം റിയലി ബ്ലെസ്ഡ്. കാരണം എല്ലാത്തിലും ഈച്ച് ആൻഡ് എവറി ഇയർ ഐ ക്യാൻ, എനിക്ക് വേറെ അങ്ങനെ ചാനൽസിൽ അങ്ങനെ അധികം ആക്റ്റീവ് അല്ല, ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഏഷ്യനെറ്റിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. ചിലപ്പം വേറെ ചാനൽസിൽ നിന്ന് വിളിക്കുന്നുമുണ്ട്, വർക്ക് തരുന്നുമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏഷ്യനെറ്റ്, അത് പറയാതിരിക്കാൻ വയ്യ, എൻ്റെ തുടക്ക സമയം തൊട്ടിട്ട്. സോ എനിക്ക് ഒത്തിരി എൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ എനിക്ക് ഒത്തിരി സീരിയൽ എന്നു വേണ്ടി ഒത്തിരി വട്ടം അപ്രോച്ച് ആയിട്ടുണ്ട് ഏഷ്യനെറ്റിൻ്റെ സൈഡിൽ നിന്ന്. പക്ഷേ ഞാൻ കൂടുതലും എൻ്റെ മൂവീസാണ് ഫോക്കസ് ആ സമയത്തൊക്കെ ചെയ്യുന്നത്. എൻ്റെ കരിയർ തന്നെ സ്റ്റാർട്ടാവുന്നത് 2015 തൊട്ടിട്ടാണ്. ആൻഡ് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് മൂവി വാസ് പടാനണ്ടി പ്രേംലോമരി, അതൊരു തെലുങ്ക് മൂവിയാണ്. ഞാൻ അതിനകത്ത് വരുൺ സന്ദേശ്, നമ്മുടെ ഹാപ്പി ഡേയ്സ്
നാട്ടിലെ ഹീറോ ആയിരുന്നു. സോ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവി തെലുങ്ക്. അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ മലയാളത്തിലേക്ക് വരുന്നത്. ആൻഡ് എൻ്റെ മലയാളത്തിൽ എൻ്റെ മൂവി തുടങ്ങുന്നത് മേജർ രവി സാറാണ് എനിക്ക് ബ്രേക്ക് വരുന്നത്. ലാലേട്ടൻ്റെ കൂടെയായിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവി 1971 ബിയോണ്ട് ദ ബോർഡേഴ്സ്. അങ്ങനെയാണ് എൻ്റെ തുടക്കം കേരളത്തിൽ. പിന്നെ ചാണക്യതന്ത്രം കണ്ണൻ താമരക്കുളം സർ, ചങ്സത്തെ സോണിയ മിസ്, ചാണക്യതന്ത്രത്തിലെ എസ് ഐ മീര, ഇതൊക്കെയായിരുന്നു എൻ്റെ ക്യാരക്ടേഴ്സ്. ചങ്സത്തെ സോണിയ മിസ് എന്ന് പറഞ്ഞത് അതൊരു വലിയൊരു ക്യാരക്ടർ, ഭയങ്കര രജിസ്റ്റർ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. കാരണം സീൻ കുറച്ചാണെങ്കിലും ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് രജിസ്റ്റർ ആയിട്ടുള്ള സംഭവമായിരുന്നു. ആകാശം മിട്ടായി, അങ്ങനെ കുറേ മൂവി, ഒരു 15 മൂവി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആകാശഗംഗ ടൂയിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻഡസ്ട്രി തന്നെ ഏറ്റവും കൂടുതൽ എന്നെ എന്താ പറയുക, ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണെന്ന് ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുന്നത്. കാരണം ആകാശഗംഗ ടൂത്തെ ആ ചുടലെ യക്ഷി ഞാനായിരുന്നു. അങ്ങനെ അത് ഒരു 8-9 മണിക്കൂറത്തെ ഒരു മേക്കപ്പാണ്, മൊത്തം സ്പെഷ്യലൈസ്ഡ് മേക്കപ്പായിരുന്നു അത്, ആ ഒരു ഹൊറർ ലുക്ക് കൊണ്ടുവരാമെന്നുള്ളത്. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, അങ്ങനെ കുറേ സാക്രിഫൈസ് ചെയ്തിട്ട് ചെയ്തൊരു പ്രോജക്റ്റായിരുന്നു. വിനയൻ സാറായിരുന്നു എൻ്റെ ഡയറക്ഷൻ ചെയ്തത്. പിന്നെ അങ്ങനെ കുറേ മൂവി ചെയ്തു. പിന്നെ മാമാങ്കം ചെയ്തു. മാമാങ്കം നമ്മുടെ മമ്മൂക്കയുടെ കൂടെ ചെയ്യാൻ പറ്റി, ലാലേട്ടൻ്റെ കൂടെ മൂവി ചെയ്യാൻ പറ്റി, മമ്മൂക്കയുടെ കൂടെ ചെയ്യാൻ പറ്റി, ഉണ്ണി മുകുന്ദൻ്റെ കൂടെ ചെയ്തു. എൻ്റെ ഒട്ടുമിക്ക മൂവിയിലും ഉണ്ണി ഏട്ടനുണ്ട്. എന്താ, ഉണ്ണിയേട്ടനും ഇതുപോലെ ഗുജറാത്തിൽ നിന്നാണ്. സോ ഐ എം സോ ഹാപ്പി ടു വർക്ക് വിത്ത് ഹിം. പിന്നെ ജയറാം ചേട്ടൻ ആകാശം മിട്ടായി, അതിനകത്ത് യുവ എന്ന് യുവയുടെ ചേച്ചി അംബിക എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു. ചാണക്യതന്ത്രത്തിൽ എസ് ഐ മീര എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു. സോ ഇതൊക്കെ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ചെയ്യുമെങ്കിലും ഇത് കഴിഞ്ഞിട്ടൊക്കെയാണ് എനിക്ക് 2 നായികപ്പടം കിട്ടിയത്. ഒന്ന് തനഹ, ഇപ്പം റീസെൻ്റ്ലി എന്താണ്, എല്ലാവർക്കും സൈന പ്ലേയിൽ എല്ലാവർക്കും കാണാം കേട്ടോ, തനഹ എന്ന് പറഞ്ഞ മൂവി എൻ്റെ റിലീസായിട്ടുണ്ട്. സോ ഇപ്പോൾ റീസെൻ്റ് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 2 weeks ബിഫോർ ആയിരുന്നു. സോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, അനുഗ്രഹിക്കണം. അതിനകത്ത് ഞാൻ എസ് പി പോളി ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബോൾഡായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ആണ് അതിനകത്ത് എൻ്റെ റോള്. യെസ്, അപ്പം അതൊരു കോമഡി ത്രില്ലർ മൂവിയാണ്, എല്ലാവരും കാണണം. ഇതാണ് എൻ്റെ മൂവി വിശേഷങ്ങൾ. അപ്പോൾ ഈ മൂവി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ എല്ലാം മൂവിയിൽ തന്നെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ ഇപ്പോൾ കൊറോണ എന്ന് പറഞ്ഞ ഒരു നമുക്ക് ആരും പ്രതീക്ഷിക്കാതെ ഒരു സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ ഈ സമയത്താണ് വീണ്ടും എന്നെ ഏഷ്യനെട്ട് അപ്രോച്ച് ചെയ്യുന്നത്. ഇങ്ങനെ കുടുംബവിളക്ക് എന്നുള്ള ഒരു സീരിയലുണ്ട്, അതിൽ വേദിക എന്ന കഥാപാത്രം, പിന്നെ എൻ്റെ സ്ക്രിപ്റ്റ് എന്നോട് പറയുന്നുമുണ്ട് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ എനിക്ക് ആ ഒരു ക്യാരക്ടർ എങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് അത് സൂട്ടാവും. കാരണം എന്നെ എപ്പോഴും കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ ഭയങ്കര റൂഡാണ്, ഞാൻ ഭയങ്കര ബോൾഡാണ്. ബോൾഡാണ് പക്ഷേ റൂഡാണ്, ഒത്തിരി ദേഷ്യക്കാരിയാണ്, അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബൈ ലുക്ക് വൈസ് എനിക്കത് കോംപ്ലിമെൻ്റ് ആകും. പക്ഷേ ഇങ്ങനെ രണ്ട് വേദികന്മാരിങ്ങനെ മാറിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഇനിയും അത് ജസ്റ്റിഫൈ ആകുമോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമോ? കാരണം ഫ്രഷ് ആയിട്ട് നമ്മൾ നമ്മളുടെ ഒരു ഔട്ട് കൊടുക്കുന്നതും ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുള്ളവരിൽ നിന്ന് നമ്മൾ വേറൊരു പ്രസൻറ്റേഷൻ കൊടുക്കുന്നതും രണ്ടാണ്. സോ ഞാൻ അതൊരു ചാലഞ്ചായിട്ട് തന്നെയാണ് എടുത്തത്. പക്ഷേ വിത്തിൻ ടു ബി ഹോണസ്റ്റ്, വേദിക എന്ന് പറഞ്ഞത് കഴിഞ്ഞ ഇതേപോലെ ഓണത്തിന് 17-ാം തീയതിയാണ് ടെലികാസ്റ്റ് കഴിഞ്ഞ വർഷം ആവുന്നത്. സോ കറക്റ്റ് ആ സമയത്ത് എനിക്ക് കിട്ടിയ ആ ഒരു 1 weekൻ്റെ ഉള്ളിൽ എനിക്ക് കിട്ടിയ ആ ഒരു റെസ്പോൺസ്, ഫേസ്ബുക്ക് ആട്ടെ ഇൻസ്റ്റാഗ്രാം ആട്ടെ, ഐ കാൻ ബിലീവ് എനിക്ക് ഇത്രയും സ്നേഹം ഞാൻ ഇത്ര നാളും മൂവി ചെയ്തപ്പോൾ കിട്ടാത്ത ഒരു ജനങ്ങളുടെ ഒരു ക്രേസും സ്നേഹവും, എവിടെ ചെന്നാലും ഒരു
അംഗീകാരം അതുപോലത്തെ എന്താ പറയുക ഭയങ്കര സപ്പോർട്ടീവ് ഭയങ്കര ഒത്തിരി ഒത്തിരി ഞാൻ പറയാതിരിക്കാൻ വയ്യ എനിക്ക് ഒത്തിരി ജനങ്ങൾ തിരിച്ചറിയുകയും ഒത്തിരി സ്നേഹം തരും വേദിക എന്ന് പറഞ്ഞ് എൻ്റെ ക്യാരക്ടറിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം ആർക്കും ഞാൻ ശരണ്യാണെന്ന് അറിയത്തില്ല എല്ലാവരും പറയണത് ഞാൻ വേദികയാണെന്നാണ് വേദിക വേദിക എന്ന് വിളിക്കുന്നത് അതെനിക്കൊരു വലിയ അച്ചീവ്മെൻറ്റാണ് എല്ലാവരും ആക്ടിങ് വെച്ചിട്ട് ഒത്തിരി കമൻസ് പറയുന്നുണ്ട് അതുമാത്രമല്ല ഏഷ്യാനെറ്റിൻ്റെ ഓരോ ഇതിൽ നിന്നകത്തും വില്ലൻ അവാർഡ് നെഗറ്റീവ് അവാർഡിനകത്ത് അവാർഡിൻ്റെ ഇത് കിട്ടുന്നത് കണ്ടിട്ടുണ്ട് സോ ഐ ആം സോ ഹാപ്പി ഐ ആം സോ ബ്ലെസ്ഡ് സീരിയസ്ലി ഐ ആം ബ്ലെസ്ഡ് ടു ഗെറ്റ് ഇതുപോലത്തെ ഫാൻസും ഇതുപോലത്തെ ഫോളോവേഴ്സും ഇതുപോലെ ആ വേദിക എന്ന് ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിനോട് ഇത്ര സ്നേഹിക്കുന്ന ഒരു സ്നേഹം എനിക്ക് തരുന്നതിൽ ഒത്തിരി ഒത്തിരി നന്ദി ഒത്തിരി നന്ദി ഇതുപോലെ തന്നെ സ്നേഹിക്കുക ഇനി ഞാൻ കുറച്ചൊക്കെ കമൻസ് പറയാം പ്രീത് ചോദിക്കുന്നു ഡോക്കല തേപ്പള ഒക്കെ ഉണ്ടാക്കാൻ അറിയുമോ അറിയത്തില്ല എനിക്ക് ഡോക്കള ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല പിന്നെ ഇനി ഞാൻ കമൻസ് വായിക്കാണ് കേട്ടോ അപ്പം എന്നോട് ചോദിക്കാം കേട്ടോ ഒരു പാട്ട് പാടുമോ അയ്യോ പാട്ടൊന്നും പാടുന്നില്ല എന്നേ പ്ലീസ് ഞങ്ങളുടെ പേര് എന്തോ പറഞ്ഞു അങ്ങനെ അങ്ങനെ മെസ്സേജുകൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള മെസ്സേജ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന എന്നെ അറിയാൻ പറ്റുന്ന രീതി അറിയാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം പ്രീതി പറയുന്നു ഹസ്ബൻഡ് എന്ത് പറയുന്നു നെഗറ്റീവ് റോൾ കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ വഴക്കുണ്ടാക്കുമല്ലോ ആ സമയത്ത് ഹസ്ബൻഡ് പറയുന്നത് ആ വേദികയുടെ സ്വഭാവം ഒന്നും ഇവിടെ കാണിക്കുന്നുണ്ട് തനി അതുകൊണ്ട് ഇപ്പം വന്ന് വന്ന് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ആ വേദികയുടെ സ്വഭാവം കാണിക്കില്ല കേട്ടോ അതൊക്കെ അവിടെ ആക്ടിങ്ങിൽ അങ്ങനെ പറയും സോ ഞാൻ ഒന്നും പറയാൻ പറ്റത്തില്ല ഈ ക്യാരക്ടറിൽ ഞാൻ ചെയ്യുന്നുണ്ട് അത് മിണ്ടാണ്ടിരിക്കേണ്ടി വരും കാണുന്നുണ്ടോ ഈ ലൈവ് ഷൂട്ടിംഗ് ലൊക്കേഷൻ എവിടെയാണ് മിനി തിരുവനന്തപുരത്താണ് ഷൂട്ടിംഗ് നടക്കുന്നത് ഹായ് ശരണ്യ എന്നെ അറിയുമോ മഞ്ജു സതീഷ് മഞ്ജു ചേച്ചി അറിയാമോന്നോ എൻ്റെ ചങ്കല്ലേ മഞ്ജു ചേച്ചിയാണ് പിന്നെ മലയാളത്തിൽ കുറേ ഉണ്ട് കേട്ടോ സോറി കേട്ടോ മലയാളത്തിൽ വായിക്കാൻ എനിക്ക് പാടാണ് ഹൗ ഈസ് ദ ക്ലൈമറ്റ് ദെയർ സുനി ക്ലൈമറ്റ് ഇറ്റ്സ് വെരി ഹോട്ട് ഇൻ നാഗ്പൂർ ഭയങ്കര ചൂടാണ് ഇവിടെ പക്ഷെ ഇടയ്ക്കൊന്ന് മഴ പെയ്യുന്നുണ്ട് സോബിൻ ഇനിയും സിനിമകൾ വന്നാൽ സിനിമയിൽ അഭിനയിക്കുമോ തീർച്ചയായും സോബിൻ ഞാൻ അഭിനയിക്കും കാരണം എൻ്റെ ബ്ലഡിലുണ്ട് അത് സോ സിനിമ എത്ര ഈ ഇപ്പം ഈ കൊറോണ സമയത്ത് തന്നെ എനിക്കിപ്പം ഒരു 3 പ്രോജക്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ 19-ാം നൂറ്റാൻ വിനയൻ സാറിൻ്റെ തന്നെ പ്രോജക്റ്റ് പിന്നെ ഒന്ന് ജോഷി സാറിൻ്റെ പടം പിന്നെ വേറെ അനൂപേട്ടൻ്റെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയും സംസാരിച്ചിരുന്നു അതുകൊണ്ട് ഒരു അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഒന്ന് നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ ഈ കൊറോണ ഈ കാലഘട്ടം നമുക്ക് ഷൂട്ടിങ്ങിൽ ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു സോ അത് കാരണം എനിക്ക് ഡേറ്റ്സ് കുറേ കാര്യങ്ങൾ നമ്മൾ നമുക്ക് ഓൾറെഡി കിട്ടുന്ന ഒരു ഡേറ്റ് ചാർട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു സോ അത് കാരണം ചെയ്യാൻ പറ്റിയില്ല പക്ഷെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നങ്ങളിൽ ഉള്ള ഒരു സ്വപ്നം ആയിരുന്നു ജോഷി സാറുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ഒരു സ്വപ്നത്തിൽ ഉറന്നാണ് അപ്പോൾ അത് ഇത്ര അടുത്ത് കിട്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല സോ നെക്സ്റ്റ് ടൈം അപ്പോൾ അങ്ങനെ പ്രോജക്ട്സ് ഉണ്ട് എനിക്ക് ഈ വർഷം തന്നെ ഒരു 4 പ്രോജക്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അത്
ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് ഭയങ്കര അലേർട്ടും ശ്രദ്ധിച്ചും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ അങ്ങനെ യാ ഫ്യൂച്ചറിൽ ഇനിയും കുറേ പ്രോജക്ട്സ് ചെയ്യും കേട്ടോ. എന്തായാലും ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു കല്യാണം എനിക്ക് ഒന്നും എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണല്ലോ ഭയങ്കര ആക്റ്റീവായിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഇതിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഹീസ് വെരി സപ്പോർട്ടീവ്. ഐ ഷുഡ് സേ ദാറ്റ് ഹീസ് വെരി സപ്പോർട്ടീവ്. ഹി വോണ്ട് മീ ടു ഡു മോർ. ഞാൻ ചെയ്യുന്നതെല്ലാം കുറവാണെന്ന് പറയുന്നത്. ഇനിയും ചെയ്യണം, ഇനിയും ചെയ്യണം. സോ യാ, സോ ഹീസ് വൺ ഓഫ് ദ എനർജി ട്രീ. സോ ഞാൻ ഇനിയും പിന്നെ 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 കുറേ മെസ്സേജുകൾ. വേർ ഈസ് നവീൻ? നവീൻ ഈസ് ഇൻ ഹിസ് ഹൗസ് തൃശൂർ. പിന്നെന്താണ്, പിന്നെ സുജയ് സുധീർ ഏതൊക്കെ മൂവീസ് മേഡം അഭിനയിച്ചിട്ടുണ്ട്? എൻ്റെ മൂവീസൊക്കെ എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ മൂവി പണ്ടാനണ്ടി പ്രേംലുമരി, അത് തെലുങ്കായിരുന്നു. 1971 ബിയോണ്ട് ദ ബോർഡേഴ്സ് ലാലേട്ടൻ്റെ കൂടെ. അച്ചായൻസ്, ചാണക്യതന്ത്രം, അതിനകത്ത് എസ് ഐ മീര, ചങ്സ് സോണിയ മിസ്, ആകാശം മിഠായി പത്മകുമാർ സാറുടെ ജയറാം ചേട്ടനായിരുന്നു അതിനകത്ത് അംബിക. പിന്നെ എ ഫോർ ആപ്പിൾ എന്ന് പറഞ്ഞ ഷീലാമ്മയുടെ മകളായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തിരിക്കുന്നത് തനഹ. തനഹയാണ് റീസെൻ്റ്ലി സാനിയ പ്ലേ സൈന പ്ലേയിൽ റിലീസായിരിക്കുന്നത്. അതിനകത്ത് നായികയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലാഫിങ് അപ്പാർട്ട്മെൻറ്റ് നിയർ ഗിരിനഗർ, അതിനകത്തും നായികയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആകാശഗംഗ 2, അതിനകത്ത് പ്രേതമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മാമാങ്കം, ഇതൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്ന പടങ്ങൾ. ഇനി മോർ ടു ഡു. അപ്പം ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഒരു നല്ലൊരു പ്രോജക്റ്റായിട്ട് വരുന്നുണ്ട്. അത് സർവേശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെസ്, ഈ കൊറോണയൊന്നും മാറി കിട്ടിയാൽ മതി, വേറെ ഒന്നുമില്ല. ഈ സമാധാനം പോയിരിക്കണം മനുഷ്യന്മാർ. പിന്നെ രാജീവൻ ഈസ് ചേച്ചി ക്യൂട്ടാട്ടോ ഗ്ലാഡി. പിന്നെ അശ്വതി റിപ്ലൈ തന്നിട്ടുണ്ട്, ഞാൻ അശ്വതി, ആ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി ഒരുപാട് സന്തോഷം, താങ്ക് യു. പിന്നെന്താണ്, ഒത്തിരി പേര് ഹായ് പറയോ പ്ലീസ്. എന്നോട് പേഴ്സണലായിട്ട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. എൻ്റെ കാര്യങ്ങൾ ചോദിക്കാം, വേദികയുടെ ക്യാരക്ടർ ചോദിക്കാം, വേദികേനെ പറ്റി ചോദിക്കാം, വേദിക എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കാം, ശരണ്യ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ലൊക്കേഷൻ്റെ വിശേഷങ്ങൾ സംസാരിക്കാം. അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. ഞാൻ ഈ കുറേ ഹായ് പറയുമോ അതൊക്കെ ഞാൻ ഒത്തിരി ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. രജി, ഹായ്, ഐ ലൈക്ക് യു വെരി മച്ച്. താങ്ക് യു രജി, താങ്ക് യു. പിന്നെ എല്ലാവരും ഹായ് പറയുമെന്ന് പറയുന്നുണ്ട്. ഒത്തിരി പേര് ഹായ് പറയുമെന്ന് പറയുന്നുണ്ട്. സോ എല്ലാവർക്കും എൻ്റെ ഹായ്, എൻ്റെ ഹായ്, എൻ്റെ ഹായ്. സിന്ധു രതീഷാണ് ഏറ്റവും കൂടുതൽ ഹായ് പറയുമോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം സിന്ധുവിന് എൻ്റെ പ്രത്യേകം ഹായ്. ഇതുപോലെ തന്നെ സ്നേഹിക്കാം. സിന്ധുവിൻ്റെ സ്ഥലം എവിടെയാണ്? ഗുഡ് പെർഫോമൻസ് ആണ് ജയശ്രീ പറഞ്ഞിരിക്കുന്നു. താങ്ക് യു ജയശ്രീ. കൊള്ളാലോ, ഐഫോൺ ആണല്ലോ എന്ന് ജയേഷ്. അതെ അതെ അതെ, ഐഫോൺ ആണ്. പിന്നെന്താണ്, അങ്ങനെ ഓക്കെ. ദീപ്തി ചേച്ചി, നെഗറ്റീവ് കമൻസ് ആസ് എ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ. ഐ ആം എ ഹ്യൂജ് ഫാൻ ഓഫ് യു. ഐ തിങ്ക് യു ആർ ദ തേർഡ് വൺ ഹൂ സ്റ്റെപ്ഡ് ഇൻ ദിസ് റോൾ, ബട്ട് യു റോക്ക്ഡ് ഇറ്റ് ആൻഡ് ഐ കാൻ്റ് ഇമാജിൻ അനദർ ആർട്ടിസ്റ്റ് ഇൻ ദ റോൾ ഓഫ് വേദിക. യുവർ എക്സ്പ്രഷൻസ് ആർ, ഒരു മിനിറ്റ്, ഔട്ട്സ്റ്റാൻഡിങ്. ഇത് പറഞ്ഞിരിക്കുന്നത് ദീപ്തി ദാസാണ്. ദീപ്തി, താങ്ക്സ് അലോട്ട്.
this message means a lot for me. Thank you so much. Thank you so much. Dipti, Dipti evidanaanu, Diptiyude veettil aarokkundu, endokkeyundu visheshangal, ellam sugamayittu povunnu nu vicharikkunnu. Thank you so much. Thank you da. പിന്നെ ബെസ്റ്റ് വില്ലത്തി വേറ ലക്ഷ്മി രാഘവൻ, താങ്ക് യു. ഈ വില്ലത്തി എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഗാംഭീര്യമൊക്കെ. പിന്നെ എല്ലാവരും ഹായ് പറയുമെന്ന് പറഞ്ഞിട്ട് ഒരാൾ വിനു, മൈ ഫേവറേറ്റ് സീരിയലാണ് കുടുംബ വിളക്ക്. താങ്ക് യു സോ മച്ച്. അത് കേൾക്കുമ്പം തന്നെ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ ടീം, ഞങ്ങളുടെ എൻറ്റയർ ടീം, അതിൽ ഏറ്റവും കൂടുതൽ മഞ്ജു സാറുണ്ട്, പ്രൊഡ്യൂസർ സെക്ഷനിൽ സേനോയ് സാറും ചിത്ര മാം, പിന്നെ ഫുൾ ഏഷ്യനെറ്റിൻ്റെ ഒരു സപ്പോർട്ടും, ഫുൾ ക്രൂ ആർട്ടിസ്റ്റ് എല്ലാവരും ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കുടുംബ വിളക്കില്. കാരണം ജനങ്ങളുടെ സ്നേഹമേ അതുപോലെയാണ്, ഒത്തിരി സ്നേഹം തരുന്നുണ്ട് ഞങ്ങൾ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ കൂടുതൽ, കാരണം ഇതൊരു റിയൽ ഒരു സ്റ്റോറിയാണ്. ആക്ച്വൽ റിയൽ എന്ന് പറയുന്നത് റിയൽ സ്റ്റോറിയല്ല, പറയുന്നത് ഒട്ടുമിക്ക വീട്ടിലും ഇങ്ങനത്തെ ഒരു സീക്വൻസസൊക്കെ നടക്കുന്നതാണ്. സോ വൺ വേ ഓർ ദ അതർ വേ. സോ അത് ഒരു റിയാലിറ്റി ബേസ്ഡ് ആയിട്ടാണ് പോണത്. സോ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സീരിയലാണ് കുടുംബ വിളക്ക്. എപ്പോഴും നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് അത്. ഞങ്ങൾ അതിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ മാക്സിമം ഞങ്ങൾ 100% ഈച്ച് ആൻഡ് എവറി മെമ്പർ ഓഫ് ദാറ്റ് ടീം ഞങ്ങളെല്ലാവരും തരാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ യുവർ പെർഫോമൻസ് ഈസ് സൂപ്പർ, രമ്യ, ശ്രീ, സീരിയൽ അടിപൊളി, ആക്ടിങ് ആട്ടോ. അല്ലാതെ പാവം സുമിത്ര ചേച്ചി എന്ന് നോവിക്കരുത്, സുമിത്ര ചേച്ചിനെ ഒട്ടും നോവിക്കരുത്. താങ്ക് യു ഫോർ ദ കമൻറ്റ്. അഭിയാണ് പറഞ്ഞിരിക്കുന്നത്. അഭി പറഞ്ഞ ആക്ടിങ് സൂപ്പർ ആട്ടോ, സുമിത്ര ചേച്ചിനെ നോവിക്കരുതെന്ന് പറഞ്ഞു. സുമിത്ര ചേച്ചിനെ വേദിക നോവിച്ചാലേ ഉള്ളു. ഈ ശരണ്യ എന്ന് പറഞ്ഞ ആൾ നോവിക്കുകയല്ല. കാരണം ഞാൻ ഒത്തിരി ക്ലോസ് ആണ് ചേച്ചിയോട്. ഞങ്ങൾ ഒത്തിരി നല്ല, ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. സോ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ് ആക്ച്വലി. ഒത്തിരി ഞാൻ പറയുന്നില്ല, ഒത്തിരി ഞങ്ങളങ്ങനെ ഒത്തിരി സംസാരിക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ കോമ്പിനേഷൻ സീൻസ് ഒക്കെ കുറവാണ്. പക്ഷെ ഉള്ള സമയത്ത് ഷീ ഈസ് വെരി സ്വീറ്റ് ആൻഡ് ഈവൻ ഐ തിങ്ക് ഷീ ലവ് മീ. പിന്നെന്താണ്, വേർ ഈസ് യുവർ തേർഡ് ഹസ്ബൻഡ് നവീൻ? നവീൻ എൻ്റെ ഹസ്ബൻഡേ അല്ല കേട്ടോ. നവീൻ ഇപ്പം വേദികയ്ക്ക്, ഇപ്പം വരേക്കും വേദികയ്ക്ക് നവീൻ ഒരു ഫ്രണ്ട് മാത്രമാണ്. ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇപ്പോൾ വരേക്കും ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. എന്തും തുറന്നു വരുന്ന ചില്ലായിട്ടുള്ള ഫ്രണ്ട്സ് ഇല്ല, അതാണ്. പിന്നെ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സീരിയൽ കുടുംബ വിളക്കല്ലാതെ? ഐ മീൻ കുടുംബ വിളക്കല്ലാതെ ഞാൻ അങ്ങനെ സീരിയൽ കാണാറില്ല. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് അനുപമയാണ്. ദാറ്റ് ഈസ് ദെയർ ഇൻ ഹിന്ദി. ഞാനങ്ങനെ സീരിയൽ മലയാളത്തിൽ അധികം കാണാറില്ല, കുടുംബ വിളക്ക് തന്നെയാണ് കാണുന്നത്. അനുപമയാണ് എൻ്റെ ഫേവറേറ്റ് സീരിയൽ ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ തന്നെ. പിന്നെ നെറ്റ്ഫ്ലിക്സും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സീരിയൽ? അത് പറഞ്ഞത്. പിന്നെ നല്ല അഭിനയം, ഓസം എക്സ്പ്രഷൻ, പിന്നെ വേദികയുടെ തോൽവികൾ ആണ് ഒരു മനസന്തോഷം കിട്ടുന്നത്. കൃഷ്ണ, നല്ല അഭിനയം, ഓസം എക്സ്പ്രഷൻസ്, പിന്നെ വേദികയുടെ തോൽവികൾ ആണ് ഒരു മനസമാധാനം കിട്ടുന്നത്. നമ്മൾ അതിനു വേണ്ടിയാണല്ലോ നെഗറ്റീവിനെ അവിടെ തോൽപ്പിക്കുന്നതും. എല്ലാ ജനങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയാണല്ലോ സത്യത്തിനെ വിജയിപ്പിക്കുന്നതും. ആ സത്യം വിജയിക്കുമ്പം ബാക്ക് സൈഡിൽ ശരണ്യ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. ശരണ്യ എന്ന് പറയുന്നത് ഞാനാണ്. സോ വിച്ച് ഈസ് യുവർ ഓസം എക്സ്പ്രഷൻ? താങ്ക് യു സന്തോഷ് ഏട്ടാ, താങ്ക് യു സോ മച്ച്. കുട്ടി അടിപൊളി ആട്ടോ അഭി. താങ്ക് യു അഭി. അങ്ങനെ
കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. വിജയശ്രീ പറഞ്ഞിട്ടുണ്ട്, കൺവേ അവർ റിഗാർഡ്സ് ടു ഹൈ വേദിക, സുഖമാണോ, കൺവേ യുവർ അവർ റിഗാർഡ്സ് ടു കുടുംബവിളക്ക് ടീം. തീർച്ചയായിട്ടും പറയാം, ഈ ലൈവ് എന്തായാലും കാണുന്നുണ്ടാവും എല്ലാവരും. പിന്നെ അങ്ങനെ അങ്ങനെ കുറേ കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. ഓക്കെ, കുറേ കുറേ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒത്തിരിയും ഒട്ടുമിക്കതും ഹായ്, അങ്ങനെ നല്ല അഭിനയം അങ്ങനെയൊക്കെയാണ്. ഫേവറേറ്റ് സീരിയലിൻ്റെ കുറേ വട്ടം വരുന്നുണ്ട്, പക്ഷെ ഞാനത് പറഞ്ഞു ഓൾറെഡി. യെസ് 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 യെസ്, ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഹായ് 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 ഹായ്. അപ്പോൾ ഈ ഹായ് എന്ന് പറഞ്ഞ ഒത്തിരി മെസ്സേജുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹായ്. യെസ്, ഹാ, അങ്ങനെ എല്ലാവർക്കും ഹായ്. ഇനി ഏഷ്യനെറ്റുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്താന്ന് പറയാം. എന്നെ ഏഷ്യനെറ്റിലെ ഡെയർ ദി ഫിയർ ആർക്കൊണ്ടി ചങ്കൂറ്റം എന്ന് പറഞ്ഞ ഒരു അഡ്വെഞ്ചറസ് ഷോ നടന്നിട്ടായിരുന്നു. ഭയങ്കരമായിട്ട് ടാസ്കൊക്കെ, കുറേ പാമ്പും മലേഷ്യയിലും തായ്ലൻഡിലും ഒക്കെ പോയിട്ട്. സോ ആ ഒരു അഡ്വെഞ്ചറസ് ഷോയിൽ ഞാനൊരു ആളായിരുന്നു, ഒരു സെലിബ്രിറ്റി ആയിരുന്നു. സോ ഒത്തിരി പേര് അന്നും എന്നെ കണ്ടിട്ടുണ്ടാവാം, പക്ഷേ ഏറ്റവും കൂടുതൽ ഇനിയും കാണുവാണെങ്കിൽ പറയും ദാ വേദികയാണല്ലോ ഈ സ്റ്റണ്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയും. സോ അങ്ങനെ ഒരു ഒത്തിരി ബന്ധമുണ്ട് എനിക്ക് ഏഷ്യനെറ്റ് എന്നുള്ള ഒരു ടീമുമായിട്ടും ആ ഒരു ചാനലുമായിട്ടും. സോ അതൊത്തിരി വർഷങ്ങളുടെ ഒരു ബന്ധമാണ്. സോ ഐ എം സോ ഹാപ്പി. അതുപോലെ തന്നെ എല്ലാം ഒട്ടുമിക്ക അവാർഡ് ഷോസിൻ്റെ എൻ്റെ പെർഫോമൻസ് പേജിലുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി പെർഫോമൻസ് എന്നെ കൊണ്ട് ഏഷ്യനെറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി ഞാൻ ലൈവ് ഇതിൽ പോയിട്ടുണ്ട്, എൻ്റെ പെർഫോമൻസ് റിഹേഴ്സൽസിൻ്റെ ലൈവ് പോയിട്ടുണ്ട്, ഫിലിം അവാർഡ്സിൻ്റെയും എല്ലാം ചെയ്യുമ്പോൾ. അപ്പോഴും ഒത്തിരി ലൈവിൽ ഇങ്ങനെ തന്നെ എന്നെ എപ്പോഴും എല്ലാവരും സ്നേഹിച്ചിട്ടേ ഉള്ളൂ, സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ ഇതുപോലെ തന്നെ ഞാൻ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ ഹെയ്റ്റ് ചെയ്യരുത്, കാരണം എനിക്ക് ഒട്ടുമിക്കവരും എനിക്ക് നെഗറ്റീവ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് എപ്പോഴും എല്ലാവരും പറയുന്നത് എന്നെ ഇഷ്ടമാണെന്നാണ്. എന്നോട് ഒത്തിരി സംസാരിക്കാനും ഒത്തിരി കമൻസ് എല്ലാം പോസിറ്റീവ് രീതിയിലാണ്. ആക്ടിംഗ് ബേസിൽ ഇഷ്ടംപോലെ എനിക്ക് മെസ്സേജ് തരുന്നുണ്ട്. ആ തന്നിരിക്കുന്ന എല്ലാവരും, ഒരാളെ പോലും ഞാൻ വിടുന്നില്ല, എല്ലാവർക്കും എൻ്റെ ഒത്തിരി ഒത്തിരി താങ്ക്സ്. ഇതുപോലെ തന്നെ വേദിക എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ സ്നേഹിക്കുക, ശരണ്യ എന്ന് പറഞ്ഞ വ്യക്തിനെ സ്നേഹിക്കുക, ഇങ്ങനെ തന്നെ അംഗീകാരം തരിക. ഒരു ആർട്ടിസ്റ്റിന്, ആ ആർട്ടിസ്റ്റിൻ്റെ ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെ എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത്. സോ ഐ എം സോ ബ്ലെസ്ഡ് ഫോർ ദാറ്റ്. പിന്നെ കുറേ മെസ്സേജുകൾ വരുന്നുണ്ടാവാം, പക്ഷേ ഇനിയും ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ കുറച്ച് നേരം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ആവും. ഇനിയും എന്നോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ ഇനി കുറച്ച് സമയമേ ഉള്ളൂ, ഒന്ന് ചോദിക്കാം. യെസ്, തെസി പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ ആക്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് തെസി, താങ്ക് യു സോ മച്ച് തെസി. അങ്ങനെ പിന്നെ കുറച്ച് മലയാളത്തിലാണ് മെസ്സേജ് വരുന്നത്, എനിക്ക് കിട്ടുന്നില്ല. സോ യാ, ഇനി 8 മണിക്ക് അറിയാമല്ലോ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ആകാശ് നെക്സ്റ്റ് ബിഗ് ബോസിലേക്ക് വരുമോ? നെക്സ്റ്റ് ബിഗ് ബോസിലേക്ക് വരണോ? നെക്സ്റ്റ് ബിഗ് ബോസ്, ആക്ച്വലി ബിഗ് ബോസ് 2 വർഷം കൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കമൻ്റ് എനിക്കിപ്പോൾ കുറേ വന്നു, ബിഗ് ബോസ് നെക്സ്റ്റ് ബിഗ് ബോസിലേക്ക് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ നെക്സ്റ്റ് ബിഗ് ബോസിലേക്ക് വരാം. പിന്നെ ഒരു ഹിന്ദി പാട്ട് പാടുമോ? ഹിന്ദി പാട്ട് പാടണോ? പിന്നെ ചേച്ചി ഒരു ഹായ് പറയുമോ മേഡത്തിൻ്റെ? പിന്നെ ഹായ്, ഐ ലൈക്ക് യുവർ നെഗറ്റീവ് റോൾ. ജിൻസി, ഹായ് ജിൻസി,
താങ്ക് യു ജിൻസി. ഇങ്ങനെ നെഗറ്റീവ് ഉണ്ടെങ്കിലല്ലേ. ഇത് ആരാണ് ഇന്നലെ ലൈവിൽ സുമിത്ര ചേച്ചി പറഞ്ഞതാ, നെഗറ്റീവിൻ്റെ ഒരു ഇത് വന്നാലല്ലേ പോസിറ്റീവിനും കുറച്ചും കൂടി പോസിറ്റീവ് ആവാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ഭയങ്കര ഒരു ആത്മബന്ധമുണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് ക്യാരക്ടറിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഈ നെഗറ്റീവ് ക്യാരക്ടറിനെയും സ്നേഹിക്കണം. പിന്നെ ദീപക്, ദൈവമേ ആകാശഗംഗ ടു ദ സ്പിരിറ്റ് ആണോ ഇത്? യെസ്. ബിഗ് ബോസ്, പിന്നെ ചേട്ടൻ എവിടെ? ചേട്ടൻ പോയി, ചേട്ടൻ്റെ വർക്കുണ്ട്, ചേട്ടൻ പോയി. ഇനി ലൈവ് കാണുന്നുണ്ടോ എന്നൊരു ഐഡിയ ഇല്ല. യെസ്, എപ്പോൾ എനിക്ക് ഒത്തിരി 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 ഹാപ്പിയാണ്. കാരണം എത്രയോ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടി അവരുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് എന്നോട് ഇത്രയും കമ്മ്യൂണിക്കേഷൻ നിർത്താതെ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ വേണ്ടത്? എൻ്റെ ഡേ തന്നെ ഹാപ്പി ആക്കി. ആൻഡ് ഐ എം സോ ഹാപ്പി, ഐ എം സോ ഹാപ്പി ഇത്രയും നേരം സംസാരിക്കാൻ കിട്ടി. ഈ ഒരു സെക്ഷൻ വച്ച ഏഷ്യനെറ്റ് ടീമിനോട് ഞാൻ അദ്ദേഹം നന്ദി പറയുന്നു. കുടുംബവിളക്കിലെ വേദികയ്ക്ക് ഇത്രയും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ് തരുന്ന എൻ്റെ കുടുംബവിളക്ക് ടീമിനോട് ഞാൻ നന്ദി പറയുന്നു. അതിലെല്ലാവരും ഉണ്ട്, പ്രൊഡ്യൂസറുണ്ട്, ഡയറക്ടറുണ്ട്, കൺട്രോളറുണ്ട്, ആക്ടേഴ്സുണ്ട്, എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്നെ വേദിക എന്ന് പറഞ്ഞ് ഇത്രം സ്നേഹം തന്ന്, എന്നെ ഇത്രം അംഗീകാരം തന്ന് എൻ്റെ പ്രേക്ഷകരോടും ഏഷ്യനെറ്റ് പേജിലുള്ള ഈച്ച് ആൻഡ് എവറി ഫാൻസ് ഹു ലവ് വേദിക, ഹു ലവ് യു നോ യു ഹു ഓൾവേസ് സപ്പോർട്ട് കുടുംബവിളക്ക്, അതുപോലെ തന്നെ ജനം ഈ ഏഷ്യനെറ്റിൽ എനിക്ക് തോന്നുന്നു എത്രയോ എത്രയോ സ്ഥലത്തു നിന്നുള്ള ഫാൻസ് ഇതിന് ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാം വൺ ബിയോർത്ത് അത് നോട്ട് ഓൺലി ഫോർ ദ കുടുംബവിളക്ക്, എൻ്റെ ഇതുവരെ ഉള്ള ഏഷ്യനെറ്റ് ജേർണിയിൽ കട്ട സപ്പോർട്ട് എപ്പോഴും എനിക്ക് തന്നിട്ടുണ്ട്. സോ അതുപോലെ സപ്പോർട്ട് എനിക്ക് എന്നും എന്നും തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ താങ്ക്സ്. ഇതുപോലെ തന്നെ എന്നെ വളർത്തി വലുതാക്കിയതാണ്, അതുപോലെ തന്നെ ഇനിയും ആ ഒരു അനുഗ്രഹവും ആ സ്നേഹവും എപ്പോഴും എൻ്റെ കൂടെ ഇതുപോലെ തന്നെ ഇനിയും ഭാവിയിലുണ്ടാവട്ടെ. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന പടങ്ങൾ ഇനിയും അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഇനിയും കാണണം. ഇനി നല്ല നല്ല പടങ്ങൾ, നല്ല നല്ല കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും കാണുമ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇനിയും ഭാവിയിൽ കുറേ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ ഏകദേശം 8 മണിയായി. മറക്കരുത്, മൺഡേ ടു സാറ്റർഡേ കൃത്യം 8 മണിക്കായിരിക്കുകയാണ് കുടുംബവിളക്ക്. അപ്പം ഡോണ്ട് മിസ് ഇറ്റ്. ഞാൻ എന്തായാലും മിസ് ചെയ്യുന്നില്ല. എൻ്റെ കുടുംബവിളക്ക് വന്നു, ഞാൻ കാണാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. അപ്പോൾ ഇനി എന്നെയും എൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻസും ഒക്കെ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു ഫോളോ മീ. ശരണ്യ ആനന്ദ് ആണ് എൻ്റെ ഫേസ്ബുക്ക് പേജ്, പേജിൻ്റെ പേര്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ശരണ്യ ആനന്ദ് ഒഫീഷ്യൽ. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇനി എന്നായിട്ട് കണക്റ്റഡ് ആയിരിക്കണമെങ്കിൽ പ്ലീസ് ടു ഫോളോ മീ. ബൈ ബൈ, ലവ് യു ഓൾ.